സമസ്തകേരള ജനവിജയത്തോളം സ്ത്രീ വിദ്യാഭ്യാസത്തിന് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സമസ്ത കേരള ജനവിജയത്തോളം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ സ്ത്രീ വിദ്യാഭ്യാസം നൽകപ്പെടുമ്പോൾ അതിൽ പ്രത്യേകമാവുന്നതായ ചില അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കൊണ്ടിട്ട് മാത്രമേ അത് നൽകപ്പെടാനുള്ളൂ. അപ്പം സ്ത്രീ വിദ്യാഭ്യാസം എന്നുള്ളത് ഇവിടെ എതിർക്കപ്പെടേണ്ട ഒന്നല്ല. പക്ഷേ സ്ത്രീ വിദ്യാഭ്യാസത്തിലേക്ക് പ്രത്യേകമാവുന്നതായ അതിൻ്റെ അതിർവരമ്പുകൾ, വിശുദ്ധമാവുന്ന ഇസ്ലാം ഉദ്ദേശിക്കുന്ന അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതുകൊണ്ട് മാത്രമേ പാടുള്ളൂ. അതും സമസ്ത കേരള ജമീയത്തുലമയുടെ ഏറ്റവും മഹത്താവുന്ന പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. സമസ്തയുടെ പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങളുടെ പ്രസംഗമാണിപ്പോൾ വിവാദമായിട്ട് മാറിയിരിക്കുന്നത്. സ്ത്രീ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണം കൃത്യമല്ല എന്ന് ചില ചാനലുകൾ പറഞ്ഞതോടുകൂടിയാണ് അത് ഒരു വിവാദ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നത്. മുൻപ് കാലത്തെ സ്ത്രീകൾക്ക് പരമാധികാരമുള്ള ഒരു വിദ്യാഭ്യാസ രീതികളൊന്നും നൽകിയിട്ടില്ല. അവരങ്ങനെ ഒതുങ്ങിക്കൂടുന്നൊരു സ്ഥിതിവിശേഷമാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് മാറ്റമില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ സമസ്ത ചെയ്യുന്നത് എന്നാണ് ഈ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അഭിപ്രായം പറയുന്നത് സുന്നിപക്ഷത്തുനിന്നും ആരുമില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. കൂടുതൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തുനിന്നും അതേപോലെ തന്നെ നിയമപരമായ രീതിയിലുള്ള പഠിച്ചിരിക്കുന്ന അഡ്വക്കേറ്റുമാർ, അതല്ലെങ്കിൽ സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ വിളിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചർച്ചാ പരിപാടികൾ സാധാരണഗതിയിൽ ചാനലുകാർ നടത്താറുള്ളത്. അതിൽ അവർ പറയുന്ന കാര്യം, സമസ്തയുടെ പ്രസിഡന്റ് പറയുന്ന കാര്യം, അച്ചടക്കത്തോടുകൂടി അതിൻ്റെതായിരിക്കുന്ന നിയന്ത്രണത്തോടുകൂടി മതവിദ്യാഭ്യാസമോ ഭൗതിക വിദ്യാഭ്യാസമോ സ്ത്രീകൾക്ക് നേടുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന തരത്തിലാണ്. അത് അതിൻ്റെ മതപരമായിരിക്കുന്ന നിയമരീതി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് മതവിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം സമന്വയമായി നടത്താൻ കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ സുന്നി മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ അറിയാതെയാണ് എന്ത് ചെയ്യുന്നത്, സമസ്തയെയും സുന്നി മേഖലയും വിമർശിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ പല ഘട്ടങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലെ ആദ്യ ഘട്ടത്തിലൊക്കെ മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് മദ്രസയോടുകൂടി അത് അവസാനിക്കുന്നതാണ്. പിന്നീട് ഇത് വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങളിലുള്ള മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിച്ചു കൊണ്ടുള്ള പ്രവർത്തന രീതികളുടെ തുടർച്ച ഭൗതികപരമായ രീതിയിൽ നമ്മുടെ നാട്ടിലും വലിയ രീതിയിൽ പ്രചാരത്തിൽ നേടിയതാണ്. പല വിദ്യാഭ്യാസ രീതികളും സാമൂഹികപരമായിരിക്കുന്ന പല മാറ്റങ്ങളും ഇനി റോഡും കറണ്ടും പോലെയുള്ള സ്ഥിതി കാര്യങ്ങളൊക്കെ പലപ്പോഴും മാറ്റം വരുത്തുന്നത് വിദേശ രാജ്യങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ രീതിക്കനുസരിച്ചാണ്. അതൊരു ഭൗതിക മാറ്റങ്ങളാണ്, അതല്ലാതെ ഒരു മതപരമായിരിക്കുന്ന നിയമമാറ്റങ്ങളൊന്നുമല്ല. അത് ഇപ്പോഴത്തെ ആശുപത്രി നോക്കുകയാണെങ്കിലും പൊതുമേഖലകൾ നോക്കുകയാണെങ്കിലും സ്കൂളുകളോ മദ്രസോ ഒക്കെ നോക്കുകയാണെങ്കിലും പള്ളി നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു അനുവർത്തനങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അത് ഭക്ഷണ ക്രമീകരണത്തിലും ഭക്ഷണ രീതിയിൽ പോലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം ഉൾക്കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മറന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് കോളേജുകളിൽ അഡ്മിഷൻ നൽകുക എന്ന് വെച്ചാൽ മതഭൗതിക വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സ്ഥാപനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമസ്തയുടെ കൈവശത്തിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. സുന്നി പക്ഷത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തരം വിദ്യാഭ്യാസങ്ങളുണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ട ഇസ്ലാമിക നിയമപ്രകാരം അവരവരുടേതായിരിക്കുന്ന വസ്ത്രധാരണ ധരിച്ചോ ആ സംസ്കാരങ്ങൾ നിലനിർത്തിക്കൊണ്ടോ ഏതു തരത്തിലുള്ള വിദ്യാഭ്യാസം നേടുന്നതിനും എതിരല്ല എന്ന് വളരെ കൃത്യമായ രീതിയിൽ മുത്തുക്കോയ തങ്ങൾ പറയുന്നുണ്ട്. ആ ഭാഗം മാത്രം കട്ട് ചെയ്യുന്നു, എന്നിട്ട് ബാക്കിയുള്ള കാര്യം വെച്ചുകൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസം നേടുന്ന വലിയ തെറ്റായിരിക്കുന്ന കാര്യമാണ്, ഇപ്പോഴും കാലത്തിനനുസരിച്ച് മാറുന്നില്ല. കാലത്തിനനുസരിച്ച് മതത്തിന്റെ നിയമത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. മുൻപേ മതം ഭൗതിക വിദ്യാഭ്യാസമോ മതവിദ്യാഭ്യാസമോ സ്ത്രീകൾ നേടരുത് എന്ന് പറഞ്ഞിട്ടുമില്ല. കാര്യം എന്ന് പറയുന്നത് ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെതായിരിക്കുന്ന ഒരു സംസ്കാര രീതികളുണ്ട്, ഒരു വിശ്വാസ പ്രമാണങ്ങളുണ്ട്, ഒരു തത്വശാസ്ത്രമുണ്ട്, നിയമമുണ്ട്, ഒരു നിയമരീതികളുണ്ട്. അതിനനുസരിച്ച് മാത്രം ജീവിക്കുന്നവനെ മുസ്ലിം ആവുന്നുള്ളൂ. ആ സംസ്കാരം ആ രീതിയും വെച്ചുകൊണ്ട് ഒരാൾക്ക് വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ടോ ജോലി ചെയ്യുന്നത് കൊണ്ടോ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും തെറ്റായിരിക്കുന്ന കാര്യമല്ല. അതോടൊപ്പം അവരവരുടേതായിരിക്കുന്ന ഈ നിയമങ്ങളും ഈ വ്യവസ്ഥകളും പാലിക്കാൻ നിർബന്ധിതരാണ് എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഏത് മേഖല നോക്കുകയാണെങ്കിലും ഭൗതിക രാഷ്ട്രീയ കലാ സാഹിത്യ മേഖലയിലൊക്കെ ഇസ്ലാമിനെ വിമർശിക്കാനുള്ള ഒരു അവസരം കിട്ടുന്ന സമയത്ത് അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് മുസ്ലിം നാമധാരികളായിരിക്കുന്ന ആളുകൾ പോലും ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറിയിരിക്കുകയാണ്. ഏത് അത് അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായ രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മതസ്ഥാപനങ്ങളുടെ ലിസ്റ്റ് എടുത്താലും കേരളത്തിൽ പ്രവർത്തിക്കുന്ന മതസ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ ലിസ്റ്റ് എടുത്താലും മറ്റുള്ള എല്ലാ മതവിശ്വാസികളെക്കാളും കൂടുതലാണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും.
ഇപ്പൊ ഓരോരോ പ്രാവശ്യം എസ് എൽ സി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഐ എസ് ഒ ഐ പി എസ് ഒ എം ബി ബി എസ് ഒ പോലെയുള്ള വിദ്യാഭ്യാസത്തിന്റെ പ്രഖ്യാപന റിസൾട്ടിന്റെ പ്രഖ്യാപനത്തിലെ പേര് ലിസ്റ്റുകൾ നോക്കിയാൽ തീർച്ചയായിട്ടും അതിൽ പല ഘട്ടങ്ങളിലും മുസ്ലിങ്ങൾ കൂടുതലായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത്തരം മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള സംഭാവന സുന്നികളുടെ ഭാഗത്തു നൽകുന്നുണ്ട് എന്നതിനാൽ തന്നെയാണ്. ആ ഭാഗം മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിം വിഭാഗത്തെ ഭൗതികപരമായിരിക്കുന്ന മുന്നേറ്റത്തിന് സ്ത്രീകളെ തടസ്സം നിൽക്കുന്ന ഒരു സ്ത്രീ വിശേഷത്തിന് ഇപ്പോഴും മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്തിച്ചർച്ച നടത്തിക്കൊണ്ട് അതിനെ പൊലിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ മീഡിയക്കാർ ചെയ്യുന്നതാണ്. അതിന്റെ ആവർത്തനങ്ങൾ ഇപ്പോഴുണ്ട്. കാര്യം എന്ന് പറയുന്നത് അതിനെ പിന്തുണക്കുന്ന ഇസ്ലാം വിരുദ്ധരാണ്. അവരുടെ കയ്യടി പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഘട്ടംഘട്ടമായ രീതി അല്ലെങ്കിൽ അവസരത്തിനനുസരിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു രീതി ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ നമ്മൾക്കിടയിലൂടെ നടന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾക്ക് ഇതിനിടയിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.